നമസ്കാരം. ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ആളുകൾ ഏറ്റവും അധികം വെറുക്കുന്ന സംഘടനകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് IS എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയാണ്. ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്രൂര കൃത്യങ്ങളുടെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നിത്യേന നമ്മൾ കാണുന്നതാണ്. കണ്ണില്ലാത്ത ക്രൂരത എന്ന പ്രയോഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ IS അവരുടെ തടവുകാരോട് കാട്ടുന്ന ക്രൂരതകൾ കണ്ടാൽ മതിയാകും. ഇവരുടെ അക്രമരീതികളിൽ ആകൃഷ്ടരായി മാത്രം വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുമെല്ലാം സ്ത്രീ പുരുഷ ഭേദമന്യേ 100 കണക്കിന് പേർ ഇത്തരത്തിൽ തീവ്രവാദികളായിട്ടുണ്ട്. ഇതിനെപ്പറ്റി വിശദമായ വാർത്തകൾ തത്വമയി ന്യൂസിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമുള്ളതാണ്. എന്തായാലും ലോകമെമ്പാടും ഇസ്ലാമിക ഭരണം ലക്ഷ്യം വെച്ച് പ്രവർത്തനം തുടങ്ങിയ IS ശക്തി ക്ഷയിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അമേരിക്കയുടെ പ്രത്യേക ഓപ്പറേഷനിലൂടെ IS തലവനായിരുന്ന ബാഗ്ദാദിയെ സിറിയയിൽ വെച്ച് വകവരുത്തിയതോടെ IS താങ്ങി നിർത്തിയിരുന്ന നെടും തൂണാണ് വീണത്. അതുപോലെ തന്നെ ഇറാഖിലും സിറിയയിലും IS അടിയറവ് പറയേണ്ടതായി വന്നു. IS ശക്തി ക്ഷയിച്ചതോടെ സംഘടനയിൽ ചേർന്ന് മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സിറിയയിലും ഇറാഖിലും എത്തിച്ചേർന്നവരുടെ അവസ്ഥ പരിതാപകരമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവിടെ നരകയാതനകളാണ് അനുഭവിക്കുന്നത്. നമുക്കറിയാം, പലരും കുടുംബത്തെയും കൂട്ടിയാണ് IS ചേരാനെത്തിയത്. മലയാളികളായ നിമിഷയും മെറിനുമെല്ലാം ഇത്തരത്തിൽ ഭർത്താക്കന്മാരോടൊപ്പമാണ് സിറിയയിലേക്ക് കടന്നത്. വിശുദ്ധ യുദ്ധത്തിൽ ചാവേറുകളായി പങ്കെടുത്ത ഈ പുരുഷന്മാരിൽ നല്ലൊരു പങ്ക് ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇവർ സ്വർഗത്തിലെ ഹൂറിമാരെ തപ്പിപ്പോയപ്പോൾ അവർക്കൊപ്പം IS ചേർന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഇപ്പോൾ സിറിയയിലെ ക്യാമ്പുകളിൽ നരക ജീവിതം നയിക്കുന്നത്. UK അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി യുവതികളാണ് IS ആകൃഷ്ടരായി എത്തിയത്. എന്നാൽ ഇപ്പോൾ ഇവരിൽ പലരും നിരവധി കുട്ടികളുടെ അമ്മമാരാണ് എന്നതാണ് കഷ്ടം. ഇവർ ഇപ്പോൾ താമസിക്കുന്ന ക്യാമ്പുകളിലെ അവസ്ഥ അതീവ ദയനീയമാണെന്നും ഇവിടെ വെച്ച് സ്ത്രീകളെ ഗാർഡുകൾ ലൈംഗികമായി പീഡിപ്പിക്കുകയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 13,500 വിദേശ സ്ത്രീകളെയും കുട്ടികളെയുമാണ് സിറിയയിലെ 2 ക്യാമ്പുകളിലായി പാർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ UKയിൽ നിന്നുള്ള 100 കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കുർദിഷ് സൈന്യം തടഞ്ഞു വച്ചിട്ടുണ്ട്. ഗ്വാണ്ടനാമോ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ജയിൽ ക്യാമ്പുകളിൽ കാവൽ നിൽക്കുന്ന ഗാർഡുകൾ പതിവായി തടവുകാരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇവരിൽ 8,000 പേർ കുട്ടികളാണ്. ഇവർ പട്ടിണി കിടക്കുന്നത് പതിവാണ്. പോഷകക്കുറവ്, നിർജ്ജലീകരണം, മഞ്ഞപ്പിത്തം എന്നിവയാൽ ബുദ്ധിമുട്ടുകയാണ് ഇവിടെയുള്ളവർ. അതുപോലെ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളെ അവരുടെ മാതാക്കളിൽ നിന്നും വേർപെടുത്തുന്നുണ്ട്. അൽഹാവിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ ചുരുങ്ങിയത് 25 പേരാണ് ഒരു മാസം വിവിധ അസുഖങ്ങളാൽ മരണപ്പെടുന്നത്. അടുത്തിടെ ലണ്ടൻ ആസ്ഥാനമാക്കിയുള്ള ചാരിറ്റി സംഘടനയായ റൈറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളുടെ അവസ്ഥ പഠിക്കാൻ ഒരു ഗവേഷകനെ അയച്ചിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം അടിസ്ഥാനപരമായി സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമാണ് ക്യാമ്പുകളിൽ നിലനിൽക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിലെ കൂടാരങ്ങൾക്ക് തീപിടിച്ച നിരവധി തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. തടവുകാരിൽ വിധവകളായ IS ഭാര്യമാർക്കാണ് ഏറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ഭീകരരായ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ ഇവരിൽ പലരും തിരികെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങാൻ താല്പര്യം കാണിച്ചുവെങ്കിലും UK അടക്കമുള്ള രാജ്യങ്ങൾ ഇതിന് അനുമതി നൽകിയില്ല. ഇതേ തുടർന്ന് സിറിയയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ തുടരേണ്ട ഗതികേടിലാണ് ഇവരെല്ലാം. കേരളത്തിൽ നിന്ന് IS ചേരാൻ സിറിയയിലേക്ക് പോയ നിമിഷ ഫാത്തിമ, മെറിൻ, റഹീല, ഷംസിയ, നഫീസ എന്നിവർ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ സ്ഥിരീകരിച്ചതാണ്. ഇവരുടെ അവസ്ഥ ഏത് രീതിയിലാണെന്ന് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ അവസ്ഥ തന്നെയാണോ ഇവർക്കും ജയിലിലുള്ളത് എന്ന കാര്യം സംശയമാണ്. എന്തായാലും ഇതെല്ലാം ഒരു പാഠമാണ്. മതാന്ധത ബാധിച്ച് സ്വധർമ്മത്തിൽ നിന്ന് മാറി മതം മാറ്റം നടത്തി വിശുദ്ധ യുദ്ധത്തിന് പോകാനൊരുങ്ങി അവിടേക്ക് പോകാൻ പറ്റാത്ത നിൽക്കുന്നവർ ഈ അവസ്ഥകൾ ഒന്ന് കാണണം. ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയത് നരകത്തിന്റെ കവാടത്തിലേക്കാണെന്ന്. വെബ് ഡെസ്ക്, തത്വമയി.